അടിസ്ഥാന ഭാവങ്ങളിൽ താല്പര്യങ്ങളിൽ ഒന്നാണ് പ്രകടന വരവ്. മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാനും അവരുടെ മുമ്പിൽ തൻ്റെ സ്ഥാനമുറപ്പിക്കാനും ഒക്കെയുള്ള അടിസ്ഥാനപരമായ അഭിവാഞ്ചിയിൽ നിന്നാണ് ഈ പ്രകടനപരത മുന്നോട്ട് വരിക. അപ്പസ്തോലന്മാരിലും സഭയിലുമൊക്കെ ഏറ്റവും പ്രബലമായ ഒരു തിന്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പ്രലോഭനങ്ങളുടെ ലിസ്റ്റിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രലോഭനമാണ് താഴേക്ക് ചാടി മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാനായിട്ടുള്ള പ്രലോഭനം. ആ പ്രലോഭനത്തെ അതിജീവിച്ചവനാണ് ഈശോ. യേശുവിനെ രാജാവാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈശോ അവിടെ നിന്ന് മാറി രക്ഷപ്പെട്ടു പോകുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു പ്രവണത എത്രത്തോളം ശക്തമാണ് എന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. നമ്മളവിടെ നാല് പേര് ഒരുമിച്ച് കൂടുന്നുവോ അവിടെ എല്ലാം ഈ പ്രകടനപരത വളരെ പ്രബലമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുരുഷായുസ്സിൽ എന്തുമാത്രം സമയമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുക. അണിഞ്ഞിരുന്നതിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ആളാവാൻ വേണ്ടിയിട്ട്. പഴയ കാലത്ത് കർണന്മാരുടെ ചില ചൊല്ലുകൾ വളരെ പ്രധാനപ്പെട്ടത്. അലക്കിയില്ലെങ്കിലും പരപ്പുറത്ത് കിടക്കട്ടെ എന്നൊരു പ്രയോഗമുണ്ട്. അതുപോലെ തന്നെ ഉത്തരച്ച് വിടന്തം പുറന്തുടയ്ക്കും എന്നൊരു പ്രയോഗമുണ്ട്. അങ്ങനെ കുറെ ഏറെ കാര്യങ്ങൾ പഴയ അതുപോലെ തന്നെ ആരാൻ്റെ പന്തലിന് എൻ്റെ വിളവുകൾ ഇതൊക്കെയുള്ള പഴയ പ്രയോഗങ്ങൾ ഈ പുതുതലമുറക്ക് പറഞ്ഞു കൊടുത്ത് അവരിലെ ഈ പ്രകടനപരതയെ കുറയ്ക്കുന്ന ഒരു ശൈലി കർണന്മാർക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രകടനപരതയുടെ വക്താക്കളായതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ലോകം കട്ടിക്കൂട്ടാനായിട്ടുള്ള പ്രവണത പുതിയ തലമുറയ്ക്ക് കൂടുതലുമാണ്. പലപ്പോഴും ക്ലാസ്സിൽ ഇരുന്ന് വളർത്തുന്നത് വർത്തമാനം പറയുന്നത് ഒക്കെ ഈ ശ്രദ്ധ പിടിച്ചു പറ്റാൻ, വീട്ടിൽ ഒരു കുഞ്ഞ് കരയുന്നതിന് വേണ്ടിയില്ല, ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയില്ല, ഒരു കുഞ്ഞ് പ്രശ്നം ഉണ്ടാകുന്നത് വഴക്കുണ്ടാകുന്നതിനല്ല, ശ്രദ്ധ പിടിച്ചു പറ്റാൻ. അങ്ങനെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുക. നമ്മൾ പലപ്പോഴും നാല് പേര് ഒരുമിച്ച് കൂടുമ്പോൾ കൂട്ടുസന്ധ്യ വരികയാണ്, കാണാൻ പോകുന്ന ഒരു ദൂരം ഇതാണ്, കൂട്ടുസന്ധ്യയ്ക്ക് കറിയരിയാനോ അല്ലെങ്കിൽ പാത്രം കഴുകാനോ ആരെയും ഒരാളുണ്ടാവില്ല. എന്നാൽ വെളപ്പണ നേരാകുമ്പോൾ അണിഞ്ഞൊരുങ്ങി വരും, ഞാനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് വരുത്തി തീർത്ത് കുറേ ഷൈം ചെയ്യുന്ന ഒരു രീതി കാണാം. പള്ളിയിൽ ഒരു തിരുനാളുണ്ടായി കഴിഞ്ഞാൽ ആ തിരുനാളിൻ്റെ കുടിയെടുത്ത് വയ്ക്കുക, കുടിച്ചെടുത്ത് വയ്ക്കുക, അങ്ങനെ കുറേ ഏറെ പണികളുണ്ട്. ആ പണികളിലൊന്നും ഒരാളുണ്ടാവില്ല. പ്രദർശനത്തിന് ഇറങ്ങി കഴിയുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ കൺട്രോൾ ചെയ്യാൻ ഓരോരുത്തരിറങ്ങി കഴിയും. ഇതൊക്കെ ഈ പിശാചിൻ്റെ പ്രലോഭനമാണ്. കുടുംബയൂണിയത്തിൽ ഒരു ചർച്ച നടക്കുമ്പോൾ ഒരു പണിയും ചെയ്യാത്തവൻ കുറേ വിമർശനമായിട്ട് വരുന്നു. ഇതും ഈ പ്രകടനപരതയുടെ സൂചനയാണ്, പിശാചിൻ്റെ പ്രലോഭനമാണ്. ഈ നവകാലത്ത് നമ്മുടെ പ്രകടനപരതയുടെ തലയൊന്ന് വെട്ടാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ അത്തിമരത്തിൻ്റെയും ഉപമ പറയുമ്പോൾ തഴച്ച് കൊടുത്തു നിന്ന അത്തിവൃക്ഷത്തിനെ കർത്താവ് ശമിച്ചെന്തിനാണ്? കാരണം അത് ഈ പ്രകടനപരതയാണ്, തഴച്ച് കൊടുത്തു നിൽക്കുകയാണ്. നാല് പേരുടെ മുമ്പിൽ ആകർഷണീയമായിട്ടാണ് നിൽക്കുന്നത്, പക്ഷെ ഫലമൊന്നുമില്ല. ഇവിടുത്തെ നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന നികുതി കൊണ്ട് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തു കഴിയുമ്പോൾ എൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും ജനത്തിൻ്റെ കാശാണ് എടുത്ത് ജനപ്രതിനിധികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആ ചെയ്യുന്നതിൽ നിന്ന് കുറേയൊക്കെ അടിച്ചു മാറ്റിയിട്ടാണ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയും. അടിച്ചു മാറ്റിയ കാശ് കൊണ്ട് തന്നെ നമ്മുടെ നെഞ്ചത്ത് കുതിര കയറുന്ന ഫ്ലക്സുകൾ അടിച്ചു വയ്ക്കുമ്പോൾ അത് എത്രയേറെ തിന്മയുടെ പ്രലോഭനം അല്ലെ തിന്മയുടെ ആധിപത്യമാണ് എന്ന് തിരിച്ചറിയേണ്ടത്. നമ്മുടെ കാശ് കൊണ്ട് നമുക്കെതിരെ പരസ്യമുണ്ടാകുമ്പോൾ അതിൻ്റെ എല്ലാ പരസ്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കാശ് കൊണ്ട് തന്നെ ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും പരസ്യം നോക്കിയാൽ ആ പരസ്യത്തിൻ്റെ കാശ് നമ്മുടെ ഇത് തന്നെയാണ് മേടിക്കുക. ഈ പരസ്യം കണ്ടിട്ട് നമ്മുടെ പ്രലോഭിതരാകുമ്പോൾ കൂടുതൽ തിന്മയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പ്രകടനപരതയുടെ നാമ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളുണ്ട് എന്ന് സ്വയം വിലയിരുത്താൻ ഈ നോമ്പ് കാലത്ത് ആ പ്രകടനപരതയുടെ നാമ്പുകളെ
തടച്ചു കൊടുക്കലുകളെ ഒക്കെ ഒന്ന് ഒതുക്കാനുമൊക്കെയുള്ള കൃപ നമ്മൾ യാചിക്കേണ്ടതുണ്ട്. രഹസ്യങ്ങൾ ചെയ്യുന്ന നന്മയ്ക്കാണ് കർത്താവ് പ്രതിഫലം നൽകുക. ഒരു പണിക്ക് രണ്ട് കൂലിയില്ല. ഏതെങ്കിലും നാല് പേരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയോ ദാനധർമ്മങ്ങളോ സൽക്കർമ്മങ്ങളോ ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കയ്യടി നമുക്ക് സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് തമ്പുരാൻ രണ്ടാമത് പ്രതിഫലം തരേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒന്ന് വിലയിരുത്തപ്പെടേണ്ടതാണ്. പലപ്പോഴും ഈ അവതാര സമൂഹത്തിലെ കുട്ടികൾ നാല് പേര് കൂടുന്ന ഞായറാഴ്ച ദിവസവും അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസവും അവതാര ശുശ്രൂഷയ്ക്ക് പ്രത്യേകിച്ച് ബിരുദാണെന്നൊക്കെ ഇടിച്ചു കയറിയാണ് ബാക്കിയുള്ള ദിവസം ഒരവതാര ശുശ്രൂഷ ഉണ്ടാവില്ല. ദായക സംഭവങ്ങളെയൊക്കെ തന്നെ നമ്മൾ ഈ അടുത്ത ദിവസം ഒരു പള്ളിയിൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ പോയി അവിടുത്തെ ഗായക സംഘം നോക്കിയപ്പോൾ പാട്ട് മാത്രമേ പാടുള്ളൂ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം പറയും. ഞാൻ ചോദിച്ചു എന്ത് ചെയ്യാൻ പറയാം, അത് ഞങ്ങൾ പാട്ടുകാരാണോ, ഞങ്ങളത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, പ്രാർത്ഥന എന്നൊക്കെ മറ്റുള്ളവർ ചെയ്യേണ്ടത്. അപ്പോൾ ആ അവിടെ ഒരു കുരിശിൻ്റെ വഴി നടക്കുന്നത്, അപ്പോൾ കുരിശിൻ്റെ വഴി നടക്കുന്ന സമയത്ത് ഈ ഗായക സംഘം പുറത്ത് നിൽക്കുക, അത് കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക് നാല് പേരൊക്കെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വരവ്. അപ്പോൾ ഈ പ്രകടന പ്രകടനയുടെ നാമ്പിന് ഒന്നിച്ചില്ല എങ്കിൽ കർത്താവിൻ്റെ ശാപം നമ്മുടെ മുകളിലുണ്ടാകും എന്ന താക്കീത് വചനം നമുക്ക് തരികയാണ്. നമ്മുടെ പ്രകടന പരതയെ ഒഴിവാക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാനും സ്ഥാനം മേടിക്കാനും ഒക്കെയുള്ള നമ്മുടെ അധ്വാനങ്ങളെ ഒഴിവാക്കാൻ നമ്മൾ ചെയ്യുന്ന നന്മ രഹസ്യത്തിൽ ചെയ്തുകൊണ്ട് കർത്താവിൽ നിന്ന് പ്രതിഫലം മേടിക്കാനുള്ള കൃപ അന്വേഷിച്ചുകൊണ്ട് നമുക്ക് തുടരാം.